ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാ കൂടെയർക്കും വീസ് ആർ ക്രാഫ്റ്റിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം കഴിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ കുറച്ച് നാളായി ഹെറോ ബ്രൈൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞ് അത് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഹെറോബ്രൈനെ കുറിച്ചുള്ള തിയറിയാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ലഭിക്കും മൈൻ ക്രാഫ്റ്റ് കളിക്കുന്ന കൂടുതൽ ആൾക്കാരും പറയണത് ഹെറോ ബ്രൈൻ റിയൽ ആണെന്നാണ് എന്നാപിച്ചാൽ കുറച്ച് പേർ പറയണത് ഹെറോ ബ്രൈൻ റിയൽ അല്ല എന്നാണ് ഹെറോ ബ്രൈൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ജമിക്ക ആൾക്കാരും പറയണത് മൈൻക്രാഫ്റ്റ് കണ്ടുപിടിച്ച നോച്ച് പുള്ളിക്കാരൻ അന്നിട്ട് വിൻഡോസിന് വിൽക്കുകയാണ് ചെയ്തത് അപ്പം നോച്ചിൻ്റെ അനിയനാണ് ബ്രദറാണ് ഈ ഹെറോബ്രൈൻ എന്നാണ് പറയണത് ഹെറോബ്രൈനിൽ വിശ്വസിക്കാൻ കാരണം ഒരു സൈറ്റ് ഉണ്ട് അതിലവരെ എല്ലാ അപ്ഡേറ്റിലും എഴുതി കാണിക്കും റിമോവിടെ ഹെറോ ബ്രൈൻ പക്ഷേ ഞാൻ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് വൺ പോയിൻറ്റ് സിക്സ്റ്റീൻ ഈ അപ്ഡേറ്റിൽ മാത്രം റിമൂവ്ഡ് ഹെറോ ബ്രൈൻ എന്ന് എഴുതി കാണിച്ചിട്ടില്ല ചിലപ്പോൾ ഹെറോ ബ്രൈന് ഇതിൽ ആഡ് ചെയ്തതായിരിക്കും അതൊന്നും ഇതുവരെ അറിയില്ല ഇനി സർപ്രൈസ് തരാനാണോ ഒരു ആദ്യമായിട്ട് ഹെറോ ബ്രൈനിനെ കണ്ടെന്ന് പറയുമ്പോൾ ഒരു മൈൻ ക്രാഫ്റ്റ് പ്ലെയർ ഒരു വേൾഡ് തുടങ്ങി എല്ലാവരും തുറ തുടങ്ങണ പോലെ തന്നെ അങ്ങനെ പുള്ളിക്കാരം കളിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരൻ്റെ സ്കിന്നില്ലേ സ്റ്റീവിൻ്റെ സ്കിൻ അതേപോലെ തന്നെ ഒരു രൂപം അതായത് കണ്ണില്ല ഇല്ല ഹെറോ കൃഷ്ണമണി കൃഷ്ണമണിയില്ലെന്ന് എല്ലാവർക്കും അറിയാം ആ അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച് ഗ്ലിച്ച് അങ്ങനെ വല്ലതുമായിരിക്കുമെന്ന് പുള്ളിക്കാരൻ്റെ ആ സ്കിന്ന് റിഫ്ലക്റ്റ് ചെയ്തായിരിക്കും ഇന്ന് പുള്ളിക്കാരൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും കളിയിലോട്ട് പോയി എന്നാൽ പക്ഷേ ആ പ്ലെയർ ആ കണ്ട രൂപത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ ഞാൻ സ്ക്രീനിലിട്ടേക്കും പിന്നെ പുള്ളിക്കാരൻ പോണ വേണ്ടി മറ്റേ ഓട്ടോ ഇല്ല പോലും ഇല്ലാത്ത മരങ്ങൾ അപ്പോൾ പുള്ളിക്കാരൻ ഇതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നി പുള്ളിക്കാരന് തോന്നി ഇനി ആ ഫിഗറാണോ ഇങ്ങനെ ചെയ്തതെന്ന് തോന്നി ടുത്ത സ്ക്രീൻഷോട്ട് മൈക്രാഫ്റ്റ് ഫോർ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് ഇട്ട് പ്ലെയർ അവിടെ ചോദിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ ഒരു രൂപത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് എന്നാൽ പക്ഷേ അധികം ഒരു റിപ്ലൈ വന്നില്ല അവന് അപ്പം അവൻ അതൊരു തിയറി ആയിട്ട് എഴുതിയിട്ട് അപ്പോഴും കിട്ടിയില്ല എന്നാൽ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഇത് വന്ന് സ്റ്റോപ്പ് എന്ന് അവൻ വിചാരിച്ചതിന് വല്ലവരും ഹാക്ക് ചെയ്തിട്ട് അവൻ്റെ മെസ്സേജ് അയക്കുമല്ലേ അങ്ങനെ അങ്ങനെ എന്തോ ആണെന്നാണ് അവൻ വിചാരിച്ചത് ഓക്കെ അപ്പം ആ അക്കൗണ്ടിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഹെറോ ബ്രൈൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ നമ്മുടെ ഹെറോ ബ്രൈൻ്റെ പാടാണ് എന്നിട്ട് അവൻ ഏതോ ഒരു വെബ്സൈറ്റിൽ എന്തിലോ പോയിട്ട് ആ അക്കൗണ്ടിൻ്റെ പേരിടിച്ച് നോക്കാം അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുന്നത് പക്ഷെ കാണിക്കുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്നായിരുന്നു അവന് ആ മൈൻക്രാഫ്റ്റ് ഫോറിലൊരു ഇത് കിട്ടിയില്ലെങ്കിൽ റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ഈമെയിലിലോട്ട് കുറേ വന്ന് ഞാൻ ഈ ഫിഗറിനെ കണ്ടിട്ടില്ല എന്നാ പക്ഷേ ഞാൻ ഇതേപോലത്തെ ടു ഇൻറ്റു ടു ടനൽസ് പിരമിഡ് പിന്നെ ഇലയില്ലാത്തമാരും അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അവന് ഹെറോ ബ്രൈനിൽ ചെറിയൊരു വിശ്വാസം തോന്നി അവനാ വേൾഡ് സേവ് ചെയ്തിട്ടിനെങ്കിൽ കളിക്കണ്ടെന്ന് പറഞ്ഞു പോയി പിന്നെ അവൻ കുറേ നാൾ കളിച്ചിട്ടൊന്നുമില്ല പിന്നെ കുറച്ചാൾ കഴിഞ്ഞ നല്ല രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ ഒരു സ്ട്രീമർ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി പോവായിരുന്നു സ്റ്റെപ്പ് വഴി അപ്പോൾ വീടിൻ്റെ അത് പെട്ടന്ന് ഒരു ഹെറോ ബ്രെയിനിൻ്റെ രൂപം പുള്ളിക്കാരൻ ഒന്നും നോക്കാത്ത ഒറ്റ ഓട്ടായിരുന്നു എന്നിട്ട് കുറച്ചു മുമ്പായപ്പോഴേക്കും ചത്തു വന്നിട്ട് എഴുതി കാണിച്ചതെന്ന് പറഞ്ഞാൽ പ്ലെയർ വാസ് ഡൈഡ് ബൈ യൂസിങ് മാജിക്ക് ഈ സംഭവം കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെറോ ബ്രൈനിലൊരു വിശ്വാസമായി എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ആ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പോളെങ്കിൽ അവനേതോ സ്ഥലത്ത് ചെന്നിട്ടിട്ട് ഇത് ഫേക്കാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ടെക്സ്ച്ചർ മൂലമാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്മടായത് പോസ്റ്റിട്ട് ഇത് കഴിഞ്ഞ് യൂട്യൂബിൽ ഹെറോ ബ്രൈൻ സൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് വന്ന് ഇതിൽ മിക്കതും ഫേക്കായിരിക്കാം ചിലത് റിയലും ആയിരിക്കാം റിയലാണോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ആദ്യ ഹെറോബ്രെയിനെ കണമെന്ന് പറഞ്ഞ പ്ലെയർ അയാളുടെ വേൾഡ് ഒന്നും കൂടെ എടുത്തു നോക്കാൻ പോയി ഇപ്പം പുള്ളിക്കാരൻ്റെ വേൾഡ് ഇല്ല ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പാതധാരണം ഡിലീറ്റ് ആയതായിരിക്കാം അല്ലെങ്കിൽ ഹെറോബ്രെയിൻ ഡിലീറ്റ് ചെയ്തായിരിക്കാം എനിക്കറിയില്ല പുള്ളിക്കാരൻ ലാസ്റ്റ് മൈൻക്രാഫ്റ്റ് എന്തായാലും കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ കൈസ് ഹെറോ ബ്രൈനെ കുറിച്ചുള്ള തീർത്തും ഉണ്ടായിരുന്നുള്ളേക്ക് എൻ്റെ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ